Aliyan versus Aliyan. Aliyan versus Aliyan. ഇലക്ട്രിസിറ്റി ബോർഡ് സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കാനാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഏട്ടാ, സ്വർണത്തിന് 600 രൂപ കുറഞ്ഞു. ആ, സ്വർണത്തിന് വില കൂടിയാലും കുറഞ്ഞാലും നമുക്ക് കാര്യമൊന്നുമില്ലല്ലോ. ഏട്ടാ, നമുക്ക് മേടിക്കേട്ടാ. ആർക്ക്? എനിക്ക്. ഇനിയിപ്പോ സ്വർണ്ണവും ഡയമണ്ട് ഒന്നും വാങ്ങണ്ട, കാര്യം ആലോചിക്കേ വേണ്ട. എന്താ, കെഎസ്ബി സ്വകാര്യവൽക്കരിക്കാൻ പോവാണ്? അപ്പൊ നല്ലതല്ലേ, ശമ്പളം കൂടുതൽ കിട്ടുമായിരിക്കും. ശമ്പളം കൂടുതൽ കിട്ടും. ഇനി സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ ഇതിനകത്തേക്ക് കയറി വരും. അപ്പൊ അവർക്ക് താല്പര്യമുള്ള ആളുകൾ ഇതിനകത്ത് നിയമിക്കാം. പഴയ ആളുകളൊക്കെ പിരിച്ചുവിടാന്ന്. ആ, എല്ലാരും പിരിച്ചുവിട്ട് കഴിഞ്ഞാലേ ഇവിടെ പട്ടിണി നടക്കേണ്ടി വരും. ആര് പട്ടിണി നടക്കുന്ന കാര്യമാടാ പറയുന്നത്? തങ്കത്തിന്റെ കാര്യമാണോ? അല്ല, ഈ അമ്മയ്ക്ക് 24 മണിക്കൂറും തങ്കത്തിന്റെ കാര്യം മാത്രമേ ഉള്ളോ? അമ്മയുടെ മോന്റെ ജോലി പോവും, അപ്പൊ പട്ടിണി കിടക്കുന്ന കാര്യം പറഞ്ഞേ. അമ്മയെ പട്ടിണി കിടക്കേണ്ടി വരും. അതെന്തിനാണോ ജോലി പോണത്? സ്വകാര്യവൽക്കരിക്കുവാണെന്ന് KCB. ഹലോ, അതാരാ പോന്നത്? അതാരാടി? അമ്മേ, നാത്തുവിന്റെ അടുത്ത് തയ്ക്കാൻ കൊടുക്കാൻ പോണവരാന്നേ. ഓ, ഏട്ടാ ഇന്ന് പോണില്ല, ഇവിടെ ഇരിക്കുവാണോ? പത്രത്തിൽ എന്തോന്നാ വാർത്ത? ഓ, പത്രത്തിൽ പ്രത്യേകിച്ച് വാർത്ത ഒന്നുമില്ല അമ്മ. എടാ, ഇന്നലെ ആ പാമ്പിന്റെ സീരിയൽ ഇല്ലായിരുന്നു, ഇന്നുണ്ടാന്നൊന്ന് നോക്കിയപ്പോഴാണ് നോക്കിയത്. ആ അതെ അമ്മ, ആ പാമ്പിന്റെ സീരിയൽ കാണുന്ന ആളുകളെ മുഴുവൻ പാമ്പ് കൊത്തിച്ചാവുമെന്ന് ഒരു ജ്യോത്സ്യം പ്രവചിച്ചിട്ടുണ്ട് അവരുടെ പത്രത്തില്. എന്റെ പൊന്ന് ക്ലീറ്റ് അത് ഉരുട്ടിക്കൊണ്ടിരിക്കാതെ വേഗം ഒന്ന് തേച്ചിട്ട് ഈ സാരിയുടെ തേച്ച് വെച്ച് ഫോള് പിടിപ്പിച്ചത്. ഒരു ജോലി ചെയ്യുമ്പോ അത് വൃത്തിയായിട്ട് ചെയ്താലേ എനിക്ക് സമാധാനം തരത്തുള്ളൂ. അല്ല, നീ എന്തിനാണ് ഈ സാരി തേക്കുന്ന കൊട്ടേഷൻ ഏക്കണേ? എനിക്ക് രണ്ട് കൈയേ ഉള്ളൂ, ഒരു ജോലി തീർന്നാലേ അടുത്ത ജോലി ചെയ്യാൻ പറ്റൂ. എടാ, എന്റെ ശ്രദ്ധ തിരിപ്പിച്ചിട്ടല്ലേ ഞാൻ മര്യാദ ചെയ്തോളൂ. ഇവിടെ ആരുമില്ലേ? എന്താട്ടാ ഇതാണ്ടേ? അയ്യോ, വേറെ ഒന്നും വിചാരിക്കരുത്, പുതിയത് തയ്ക്കാനുള്ള സമയമല്ല. രണ്ടു ദിവസം കഴിഞ്ഞാണെങ്കിൽ നമുക്ക് നോക്കാം. വേറെ ഒന്നും വിചാരിക്കില്ല, ഇത് പുതിയതല്ല, ഇപ്പോഴും തച്ച് മാച്ചോണ്ട് പോയത്. ആദ്യം ഇതിനെ ശരിയാക്കി താ. എന്താ പറ്റി? എന്ത് പറ്റിയെന്നാ? ഇങ്ങനെയാണോ ചുരിദാർ വെച്ച് വയ്ക്കണത്? അല്ലേ, ഇങ്ങനെയാണോ ചുരിദാർ വെച്ച് വയ്ക്കണേന്ന്? അല്ലേ, എന്താണ് പ്രശ്നം പറഞ്ഞ? വലത്തെ കൈക്ക് നീളം കൂടുതൽ, ഇടത്തെ കൈക്കാണെങ്കിൽ നീളം കുറവ്. അത്രയല്ല, കഴുത്താണെങ്കിൽ നല്ല കൂട്ടി പിടിച്ചണങ്ങിരിക്കുന്നു. പിന്നെ ഭയങ്കര ടൈറ്റ്. ചേച്ചിയുടെ ഇച്ചിരി വണ്ണമൊക്കെ കുറയ്ക്കാൻ പറയണം. വണ്ണം നമുക്ക് കുറപ്പിക്കാം, അതെല്ലാം കറക്റ്റ് ചെയ്ത് തരാം. പിന്നെ ചേട്ടൻ പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. രണ്ടു ദിവസം കഴിഞ്ഞാ? അത്യാവശ്യം ചടങ്ങിന് മുകളിലാണ് എനിക്ക്. ഒന്ന് മാറ്റി വെച്ചൂടെ അങ്ങോട്ട്. കല്യാണം മാറ്റി വയ്ക്കാനാ? ആലപ്പുഴ കല്യാണത്തിന് പോകാൻ വേണ്ടി എടുത്തിട്ടാണ് ചുരിദാർ ഇങ്ങനെ. അല്ല, അളവ് ഇവിടെ വന്ന് എടുത്തതാണോ ആള്? നിങ്ങൾ കഴിഞ്ഞ ആഴ്ച തച്ചെന്ന ചുരിദാറല്ല ഞാൻ ആളതിനായി ഇവിടെ കൊണ്ടുവന്നത്. അത് നോക്കിയല്ലേ നിങ്ങൾ തച്ചത്? ഇതൊക്കെയാണ് കുഴപ്പം. ഞാൻ ഇവിടെ എപ്പോഴും പറയണത് ആള് വരാതെ അളവെടുത്ത് തയ്ക്കരുത്. ഈ ചുരിദാർ എന്നാലും നമ്മളെ ആള് വരുമ്പോ കറക്റ്റ് അളവ് കിട്ടും ചേട്ടാ. 10,500 മെറ്റീരിയൽ ആണെന്ന് നിങ്ങൾ കളിക്കണത്. പക്ഷേ അതൊന്നും മതിക്കൂല. എനിക്കത് മതിക്കൂല, പക്ഷെ കാശ് മുടക്കിയ ഞാനാ, എനിക്കത് മതിക്കും. അല്ല, ഒന്നുമില്ല, നമുക്ക് ശരിയാക്കാം. ശരിയാക്കാം, പോയിട്ട് പിന്നെ ഒരു ഉച്ച കഴിഞ്ഞ് വന്നാ മതി. ഉച്ച കഴിഞ്ഞാ? ആലപ്പുഴ അത്യാവശ്യം കല്യാണത്തിന് മുമ്പാണ്. ഞാൻ ഇവിടെ ഇരിക്കാം, പെട്ടെന്ന് ശരിയായിക്കോ. ഇവിടെ ഇരിക്കാന്ന് വേണ്ട, ഇത് ശരിയാക്കാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും. 1 മണിക്കൂർ കഴിഞ്ഞു. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ പറ്റില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെ? അര മണിക്കൂർ കഴിയുമ്പോ ഞാൻ അവിടെ വരും. നിങ്ങൾ ഇങ്ങനെ വെപ്രാളപ്പെടുത്തി വെപ്രാളപ്പെടുത്തി എനിക്ക് കണക്ക് ഒന്നാമത് നിങ്ങൾ എമർജൻസി ആയിട്ട് കൊണ്ട് തന്നെയാണ്. അത് അങ്ങനെ എമർജൻസി ആയിട്ട് കൂലി മാറ്റില്ല നിങ്ങള്. അല്ല, അത് ശരിയാണോ? അല്ലാത്ത കൂലി തന്നെ അപ്പോ. അല്ല, പെട്ടോ, ശരിയായിക്കോ, ഞാൻ ഇവിടെ ഇരിക്കാം. അല്ല, ഇവിടെ ഇരിക്കണ്ട, ചേട്ടൻ പോയിട്ട് വാ. 1 മണിക്കൂറോ കഴിഞ്ഞു വാ. 1 മണിക്കൂർ പറ്റൂല,
ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വരും. ഇവിടെ ശരിയാക്കി വെച്ചാൽ ആയിക്കോട്ടെ. ഓക്കെയല്ലേ? ഓ, ഇനിയെങ്കിലും കറക്റ്റ് ആയിട്ട് ചെയ്യട്ടെ. നിന്റെ നല്ല സമയാ കേട്ടോ. നമ്മുടെ യൂണിയനിൽ സുരേഷ് ഇല്ലേ? തയ്ച്ചു കൊടുത്തതാ. അത് ശരിയായില്ല എന്ന് പറഞ്ഞ കൊണ്ടുവന്നേക്കുവാ. വലത് കൈ കറക്റ്റാ, ഇടത് കൈ നീളം കൂടുതല. പിന്നെന്താ ഈ സൈഡ് വിടുത്തോണ്ടൊന്നും ഇടാൻ പറ്റുന്നില്ല. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറ വേണ്ട. അരമണിക്കൂർ കഴിയുമ്പോ വരും, അപ്പോഴേക്ക് ശരിയാക്കി കൊടുക്കണം. എങ്ങനെ ശരിയാക്കും? തയ്ച്ച് ശരിയാക്കി കൊടുക്കണം. നിങ്ങൾ ഏറ്റുണ്ട് പോന്നോ? ഏക്കത് ആയത് ആലപ്പുഴ കല്യാണത്തിന് പോകാനാണെന്ന്. എന്നോട് ചോദിക്കാതെ ഇങ്ങനെ ഓരോന്ന് ഏക്കണം. നിങ്ങളാണ് ഇവിടെ തയ്ക്കണത്? ഞാൻ ഒരെണ്ണം തന്നാണ്ടല്ലോ. തയ്ക്കുമ്പോ നേരെ പോയി തയ്ക്കണം. ഇപ്പൊ ഞാൻ ഏറ്റത് കുറ്റമായി. അയാള് പോകില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ പോയ ആളാ. ഞാൻ വല്ല വിധവും പറഞ്ഞ് പോയിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ക്ലീറ്റോ, ഇതേപോലെ മൂന്ന് ബ്ലൗസ് എനിക്ക് തയ്ക്കാനുണ്ട്. ഞാൻ എന്ത് ചെയ്യൂന്നീ പറയണേ? ഞാൻ ഒരു കാര്യം പറയാം. 500 രൂപ നമ്മൾ മേടിച്ചത് എമർജൻസി തയ്യല്. 500 രൂപ മേടിച്ചെങ്കിൽ എമർജൻസി ആയിട്ട് കൊടുത്തില്ലേ? എമർജൻസി ആയിട്ട് കൊടുത്താ അത് ഇടണ്ടേ അവർക്ക്? അത് കറക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങോട്ട് ഞാനാ കുറ്റക്കാരൻ. ഞാൻ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചാ പിന്നെ അത് സമ്മതിക്കത്തില്ല. വേണ്ട, ചെയ്യാൻ പറ്റുമോ? വിശ്വാസം ഉണ്ടെങ്കിൽ മതി. നീ അല്ലാതെ സംശയത്തോടെ ഒന്നും ഏൽപ്പിക്കണ്ട. ക്ലീറ്റ് കാണുമ്പോ ഒന്ന് ചെയ്യേണ്ട പൊന്ന് ക്ലീറ്റോ. എനിക്ക് അറിഞ്ഞോളി. ഓ, നീ വലിയ ഇവിടുത്തെ അന്താരാഷ്ട്ര തയ്യക്കാരിയല്ലേ? ഈ മെഷീനാണ് ഞാൻ ഇങ്ങനെ വലത് കൈ കറക്റ്റ് ആണെന്ന് പറഞ്ഞു. ഇടത് കൈ ഇച്ചിരി നീള കൂടുതല. ഓ, ഇറങ്ങി നിനക്ക് ചെയ്തോടായിരുന്നു ആദ്യമേ. ഈ പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിന് പൈസ കൂടും കേട്ടോ. നിങ്ങൾ അത് മുഴുവനും എടുത്തോ, ശരിയായി തന്നാ മതി. ഈ സൈഡേ, സൈഡ് നമുക്ക് ടൈറ്റ് ആണെന്ന് പറഞ്ഞേ. ഒരു ഇഞ്ച്. ഞാൻ അയാളോട് ചോദിച്ചേ, ഭാര്യയുടെ വണ്ണം ഇച്ചിരി കുറപ്പിച്ചു വിടായിരുന്നു. തമാശക്ക് ചോദിച്ചാ, പക്ഷെ അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പെൻസിലോടി അഞ്ചന്ന് മറക്കിട്ട് ഇങ്ങനെ നടക്കുന്നത്. നിങ്ങൾക്ക് ജീവിക്കണോന്നുണ്ടെങ്കിൽ ഈ മിഷൻ മാറ്റി തന്നോ. ഇൻസ്റ്റാൾമെന്റിനാണെങ്കിലും മതി. ഇപ്പൊ മിഷൻ വാങ്ങാനുള്ള നീ ഒന്നും പറയിക്കരുത്. ഇവിടെ പൈസ വെച്ച് അങ്ങ് അടുക്കി വെച്ചേക്കല്ലേ. ആ തങ്കം പിന്നെ കഴുത്ത് ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അത് ഇച്ചിരി കേറിപ്പോയി എന്ന് പറഞ്ഞു കേട്ടോ. എന്നാലും ഇനി അതെങ്ങാനും സുരേഷ് ശ്രദ്ധിച്ചാ പിന്നെ അതിനേക്കാളും കുഴപ്പമാവും. വേണ്ട, അത് ഒരു ഇഞ്ച് മതി. നല്ലൊരു മര്യാദയല്ലേ, ഒരു ഡ്രസ്സിനൊരു മര്യാദ ഉണ്ടല്ലോ. എന്തെങ്കിലും ചെയ്യാം, ശരിയാക്കി താന്ന. അവർക്കില്ലെങ്കിലും നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണ്ടേ. പറയാനാണെങ്കിൽ എന്റെ ക്ലീറ്റോനെ കഴിഞ്ഞിട്ടുള്ളൂ ആള്. ഞാൻ നിർത്തിട്ടാ തയ്യല് നിർത്തി. നിങ്ങൾ അത് മുഴുവനും എടുത്തോ. അങ്ങനെ 500 നീ നേരത്തെ മേടിച്ചു എടുത്തല്ലോ. അതിനകത്താണല്ലോ അങ്ങോട്ട് പൊത്തോട്ട് പോകാൻ വേണ്ടിട്ട് എടുത്തോണ്ട് പോയത്. ഞാൻ കണ്ടില്ല എന്ന് വിചാരിക്കണ്ട. 500 അല്ല അത്, നീ മറ്റേ രമണി ചേച്ചിയുടെ തച്ചേന്റെ 500 ആണ് അതല്ല. ഇത് ഞാൻ എടുത്തില്ല, കണ്ടില്ല. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് അവള് പറയാം. ഒന്നും പറയണ്ട, ഞാൻ ഇത് ചെയ്യണോ വേണ്ടേ? ജമന്തി, ജമന്തി ഇതാ ഞാൻ ഇറങ്ങാ. എന്തമ്മാവ രാവിലെ തന്നെ നിങ്ങൾ പുകാറിയ? ഓ,
എന്റെ കനക ഇതുപോലത്തെ അമ്മാവിനും അളിയനെ കൂടി നിന്റെ പണി കളഞ്ഞെടുക്കോട്ടെ വരാൻ നോക്കുവാ വേമാരണേ ഇപ്പത്തന്നെ സമയമായി ചേച്ചിയേ എന്താ രാഗേഷ ഞാനേ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്ന നമ്മുടെ കട്ടപ്പനയിലുള്ള കൊച്ചല്ലേ തറവാടിന്റെ അടുത്തൊരു നാല് മുറിയുള്ള കട തുന്നൽ കട നടത്തിയിരുന്ന കൊച്ചപ്പൊ കടയൊക്കെ നിർത്തിയിട്ട് അമേരിക്കയിലേക്ക് മകന്റെ കൂടെ താമസിക്കാൻ പോവാ അപ്പൊ എന്നോട് പറഞ്ഞു ഈ കട ഏറ്റവും നടത്താൻ പറ്റിയ വല്ലവരും ഉണ്ടോന്ന് അപ്പൊ എനിക്ക് ഇവിടെ തങ്കത്തിന് ഓർമ്മ അവളെന്തായാലും തുന്നലൊക്കെ പഠിച്ചിരിക്കല്ലേ ആ കട അവളെ കൊണ്ടങ്ങനെ നടത്തിച്ചാലോ അത് സംസാരിക്കാനാണ് എന്നോട് കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞു അതിപ്പോ തങ്കത്തിനെ കേൾപ്പിച്ചപ്പോ നടക്കുന്നതാ അവൾക്ക് തുന്നലൊക്കെ അറിയാലോ പിന്നെ ഞാനും ഇല്ലേ ഒരു നാല് നല്ല തുന്നക്കാരെയൊക്കെ വെച്ചിട്ട് നമുക്ക് അവളെ കൂടെ ഏൽപ്പിക്കാം അവളുടെ കുടുംബം രക്ഷപ്പെടും കുറച്ച് കാശൊക്കെ മുടക്കിയ ഒരു നല്ല രീതിയിലാണ് ഇനിയിപ്പോ മക്കള് നന്നാവാനല്ലേ കുറച്ച് കാശ് അങ്ങോട്ട് ഇറക്കാം അതിപ്പോ അമ്മാവ ഏതായാലും ഒരു സ്ഥാപനം തുടങ്ങല്ലേ ഒരു സ്ഥാപനം തുടങ്ങുമ്പോ അതിന് സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബന്ധുക്കളെയൊക്കെ കുത്തിക്കയറ്റിയാ പിന്നെ ആ സ്ഥാപനം പൊളിഞ്ഞു പോകും കുത്തുപോലെടുക്കും എടാ അതിനാരും നമ്മൾ കുത്തിക്കയറ്റുന്നില്ല തങ്കമാണ് ഓണത് അവളാ നടത്തട്ടെ അമ്മാവ അതിന് മാത്രം തയ്യലെന്ന് അവൾക്ക് അറിയില്ലല്ലോ അവൾക്ക് തുന്നാനേ അറിഞ്ഞൂടാ അവള് മുണ്ടിന്റെ വക്കടിക്കും പിന്നെ ഈ മാത്സ് കേറിയതൊക്കെ തുന്നി കൊടുക്കും അതിന് മാത്രമല്ലേ അവൾക്ക് അറിയൂ അതെ ഒരു മൂന്നാല് തയ്യക്കാരെ വെക്കുന്നു മേൽനോട്ടം നോക്കും മാനേജറായിട്ടിരിക്കട്ടെ നല്ല ആളുകൾ വെക്കണമെങ്കിൽ പിന്നെ മേൽനോട്ടത്തിന് നല്ലൊരാളെ വെച്ചാ പോലെ ഇവളെ കൊണ്ടുപോകുന്നതിനാണ് രക്ഷപ്പെട്ടോട്ടെ ഒരു ഉത്തരവാദിത്തം വരുമ്പോ നന്നാവും കാശ് മുടക്കുന്നവന് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെയാണ് അതിന് നിങ്ങൾ ആരും മുടക്കണ്ട ഞാൻ ഇറക്കിക്കോളാം അല്ല എന്റെ കയ്യിൽ പൈസ ഇറക്കാനൊന്നുമില്ല അല്ലെങ്കിലും വേണ്ടേ നീയാണോ അല്ലെങ്കിൽ കാശ് അത്രയും മുടക്കുന്നത് അമ്മയും മുടക്കണ്ട വേണ്ടാന്ന് അപ്പൊ തങ്കത്തിന് വെച്ചിട്ട് നമുക്ക് ആ കടങ്ങൾ ഏറ്റെടുത്ത കൊച്ചോട് ഞാൻ സംസാരിക്കട്ടെ എവിടെ താമസിക്കും അവള് ദിവസമായ വന്നു പോക്ക് നടക്കണ കാര്യമാണോ എന്തിനാണ് വന്നു പോണേ തറവാട്ടിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അവൾ അവിടെ താമസിക്കട്ടെ ഈ അമ്മാവൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് അപ്പൊ കുട്ടിയുടെ പഠിത്തോ കുട്ടിക്ക് സ്കൂളിൽ പോണ്ടേ എടാ ടി സി വാങ്ങിട്ട് അവിടെ ചേർത്താ പോരെ അപ്പൊ മാറ്റാ പോകണം അവരെ കുറിച്ച് എന്തിനാ പേടിക്കണേ തങ്ക അവിടെ ഉണ്ടോ അവളുടെ വാലും പിടിച്ച് നടക്കില്ലേ അവരെ കുറിച്ച് ഒരു പേടിയും പേടിക്കട്ടെ അവന് അവിടെ നിൽക്കട്ടെ അത് തന്നെയാണ് എന്റെ പേടി അമ്മ അവനെ വിശ്വസിച്ചിട്ട് നമ്മൾ തങ്കത്തിന് ഈ കൊച്ചിനെ എങ്ങനെയാണ് അങ്ങോട്ട് പറഞ്ഞേക്കണത് ഒന്ന് പറ ഞാനില്ലടാ അവിടെ ആന്ന് ശരിയാവൂല അമ്മാവ കനക ഇത് പറഞ്ഞാൽ ശരിയാവില്ല കേട്ടോ അവര് നന്നാവണക്ക് കണ്ടുകൂടാ അത് അവര് നന്നാവുന്നതിന് എനിക്ക് എന്താണ് പ്രശ്നം പരിപാടി വേണ്ട വേണ്ട എപ്പോഴും തല്ലുകൂടി ഇവിടെ താമസിക്കണം അത് തന്നെ എടാ അവള് നന്നാവാൻ പ്രാർത്ഥിക്കുക അവളുടെ ആങ്ങളല്ലേ നീ അയ്യോ എന്റെ അമ്മാവ് ഇത് അതൊന്നും അല്ല ആങ്ങളൊക്കെ പെങ്ങളെ കാണാതിരിക്കാൻ പറ്റില്ല അതങ്ങോട്ട് തുറന്നു പറയണ നാണക്കേടൊന്നുമില്ല പറഞ്ഞോ ഓ ഇങ്ങനെ ഒരു ആങ്ങളെയും പെങ്ങളും അല്ലടാ നൂറ് പറഞ്ഞാലും രണ്ടെണ്ണം അല്ലേ ഉള്ളു അതുങ്ങള് അവർക്ക് പിരിയാൻ പറ്റത്തില്ല അതുകൊണ്ട് കാര്യം അനുഭവിച്ചോ അനുഭവിച്ചോ നഞ്ഞെന്തിനാ നാനാരി അതിന്റെ നേരത്തെ വരണം ഒരു കാര്യം തീരുമാനിച്ചിട്ട് വേണം എനിക്ക് പോവാം വൈകിട്ട് പോണോ അതാ പറഞ്ഞു അല്ല ഇതിലിപ്പോ തീരുമാനിക്കാനൊന്നും ഇല്ല അമ്മാവ് അത് അത് നടക്കില്ല വേണ്ട വേണ്ട അത് പറഞ്ഞ ശരിയല്ല നീ നേരത്തെ ഇങ്ങോട്ട് പോവാ എനിക്ക് പോണോട്ടോ അതാ പറഞ്ഞു അല്ല അപ്പൊ അമ്മ വൈകിട്ട് പോവോ പോണം അല്ല വൈകുന്നേരം എന്തൊക്കെയോ ഐഡിയ ആയിട്ട് വന്നതാണ് ഐഡിയ ഇപ്പൊ അവിടെ ചെല്ലുമ്പോഴേതായാലും ഇന്ന് വിളി വരൂല്ല ഇന്ന് വിളി വരൂല്ലല്ല കാലത്ത് കിട്ടി പിടിച്ച Thank you.
ഇപ്പൊ ഞാനൊരു പൂ എടുത്തപ്പോ അവക്ക് പുച്ഛം. പണ്ട് എന്തോരം പൂ ഞാൻ തന്നിട്ടുള്ള നിനക്കറിയല്ലോ. വീണ്ടും വന്ന് കല്യാണത്തിന് പോക്ക് പഠിക്കുമ്പോ സമാധാനായ ഒരു കുടുംബ കളിക്കുന്ന സമാധാനായെന്ന് എന്തോട്ടാ എന്തിരുന്നാ ഇങ്ങനെയാണ് ചെറിയ ചെയ്യണത്. ആദ്യം തെച്ച എന്ത് ഭേദമായിരുന്നു, ഇപ്പൊ കഴുത്തും കയറില്ല കൈയും കയറില്ല, ഇടാനും പറ്റില്ല. ഏട്ടാ ഇത് ആളെ കൊണ്ടുവരാതെ അളവ് തന്നാ ഇതൊക്കെ പ്രശ്നമാവും. നിങ്ങൾ അളവെടുത്തല്ലേ തെച്ചത്, അളവ് തുണി കൊണ്ടല്ലേ തെച്ചത്, തയ്യക്കൂലി നിങ്ങൾ വാങ്ങിച്ചില്ലേ? എന്തിനാണ് ചെറിയ വെക്കുന്നത്? അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ആളില്ലാതെ അളവെടുക്കരുത്. തയ്യക്കൂലി വെറുതെ മേടിച്ചല്ല നിങ്ങൾക്ക് അത്യാവശ്യത്തിന് തയ്ച്ചു നിങ്ങൾക്ക് അത്യാവശ്യത്തിന് കല്യാണത്തിന് പോകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തുണി ഇട്ടുകൊണ്ട് പോവായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് കല്യാണം അല്ല പ്രധാനം, ഇവിടെ വന്ന് തമ്മിൽ കൊടുക്കണം. ഏതെങ്കിലും തുണി കൊടുക്കാനാണെങ്കിൽ 10,500 തുണി കൊടുക്കണം. ചുമ്മാ കള്ളം കള്ളം 1,500 മുതലാണ്. ഞാൻ മനു കൊടുത്തിട്ട് അവ ഉറങ്ങുന്നില്ലയോ. എന്നാ ചായ എന്ന് പറഞ്ഞാൽ അവന് വലിയ ഇഷ്ടമൊക്കെ തന്നെ, പക്ഷെ ഉറക്കത്തിൽ വിളിച്ചുണർത്തി ചായ അല്ല ചാരായം കൊടുത്താലും അവന് ഭയങ്കര ദേഷ്യം. നീ അതങ്ങ് അടുക്കളയിൽ കൊണ്ടുപോയി ഉണരട്ടവേ. ആ വന്നാ എന്നാ ഏട്ടൻ കുടിച്ചു, അമ്മാനെ എടുത്ത് ചായ. അമ്മാനെ ഉറങ്ങണം. ഇത് മധുരട്ട ചായല്ലേ? ഞാൻ മധുരട്ടു. അമ്മാവിന് ഷുഗർ അല്ലേ, മധുരിടാത്ത ചായ കൊടുത്താ പോരെ. ഇത്ര നീ അതങ്ങ് മറന്നു പോയാ? ഞാൻ മറന്നു പോയമ്മ, ഞാൻ വേറെ എടുത്തോണ്ട് വരാം. എടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ആകെയുള്ള ഒരു സമാധാനം എന്റെ കാര്യത്തിൽ നിങ്ങൾക്കെങ്കിലും ഒരു ശ്രദ്ധ ഉണ്ടല്ലോ. അമ്മാമ്മയുടെ കാര്യത്തിൽ പിന്നെ ഞങ്ങൾക്ക് ശ്രദ്ധ ഇല്ലായിരിക്കോ? അമ്മാവിടെ എത്രയോ പ്രാവശ്യമായിട്ട് പറയല്ലേ ഇവിടെ വന്ന് നിക്കമ്മാവാന്ന്. അമ്മയെ നോക്കുന്ന പോലെ ഞങ്ങൾ നോക്കിക്കോളാം. എടാ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, ആ തൊടിയും പറമ്പൊക്കെ ഞാൻ അവിടെ ഇല്ലെങ്കിൽ അതിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തായി തങ്കത്തിനോട് സംസാരിച്ചോ? ആ സംസാരിച്ചു. അവൾക്ക് ഭയങ്കര പേടി, ഒരു നാലാളതിനൊക്കെ വെച്ചിട്ട് കട തുറക്കുക എന്ന് പറയുമ്പോ. പക്ഷെ ക്ലീറ്റസിന് അങ്ങനെ ഇല്ല കേട്ടോ, അവന് ഭയങ്കര താല്പര്യം. ആ അവന് താല്പര്യം ഉണ്ടാവുമല്ലോ, അവനത്താ താല്പര്യം ഇല്ലാതെ ആകെ മുങ്ങി താഴെ നിൽക്കുകയാണ്. അതിന്റെ ഒരു കച്ചിത്തിരുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ താല്പര്യം ഇല്ലാതിരിക്കും. അതുകൊണ്ടൊന്നും അല്ല, മനുഷ്യന് നന്നാവാൻ സമയമാണ്. എന്റെ അമ്മാമ്മ എന്താണ് ഈ പറയണത്, ഈ പഞ്ചായത്ത് മുഴുവൻ അവൻ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഇനി അവിടെ പോയിട്ട് ആ തറവാടും അമ്മാവനെയും കൂടെ നിലമ്പരിശാക്കി കഴിഞ്ഞാൽ പിന്നെ സമാധാനമായി. എടാ അങ്ങനെ ഒരാളെ കുറിച്ച് എഴുതാപ്പുറം വായിക്കില്ലേ, ഓരോരുത്തർക്കും നേരാവാൻ ഓരോ സമയമുണ്ട്. ഇപ്പൊ നമുക്ക് ഈ കട തന്നിട്ടുള്ള കൊച്ചച്ഛന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൊച്ചച്ഛൻ എങ്ങനെയായിരുന്നു ചോദിച്ചു? ഈ ക്ലീറ്റസ് ഒന്നല്ല, തനി ദൂർത്തൻ, എന്നും വെള്ളടിക്ക് എപ്പോഴും അടിയും പിടി. ഇതെങ്ങനെ നേരായി കൊച്ചമ്മയുടെ രക്തം എടുക്ക. കട തുടങ്ങാൻ താല്പര്യം ഉണ്ടായത് കൊച്ചച്ഛനാ, പക്ഷെ കൊച്ചമ്മ അങ്ങോട്ട് തുടങ്ങിയതിന്റെ ശേഷം പിന്നെ വെച്ചടി വെച്ചടി കയറ്റല്ലേ. പിന്നെ കച്ചവടം കൂടുമ്പോ കാര്യങ്ങൾ പലതും ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ഒരു 19 പേരെങ്കിലും ഷർട്ടും പാന്റും അടിക്കാൻ കൊണ്ടുവരും കൊച്ചച്ഛന്റെ കടയില്. ഒരു ദിവസം സുരേഷ് എന്ന് പറഞ്ഞ ഒരുത്തൻ കല്യാണ ഷർട്ട് അടിക്കാൻ കൊടുക്കും, ഗൾഫ് പോണ ഒരു സുരേഷും ഷർട്ട് അടിക്കാൻ കൊടുക്കും. രണ്ടുപേരും ഷർട്ട് വാങ്ങാൻ വന്നത് ഒരു ദിവസം. കൊച്ചച്ഛൻ ഈ കവറിന്റെ മുകളിൽ സുരേഷ് സുരേഷ് എന്ന് എഴുതുകൊണ്ട് ഒരു കവറെടുത്ത് ഈ സുരേഷിനും ഒരു കവറെടുത്ത് ഈ സുരേഷിനെയും കൊടുത്തു. ഗൾഫ് പോണ സുരേഷ് എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഷർട്ട് എടുത്തിട്ട് നോക്കിയപ്പോൾ വെള്ള ഷർട്ട്. പിന്നെ തിരിച്ചു വന്ന് മാറ്റാൻ സമയമില്ലാത്തതുകൊണ്ട് അയാൾ നേരെ ഫ്ലൈറ്റ് കയറിപ്പോയി. മറ്റേ സുരേഷോ കല്യാണ സമയത്ത് ഷർട്ട് എടുത്ത് നോക്കിയപ്പോ പുള്ളി ഷർട്ട്. മേനോമാരാ, വെള്ള ഷർട്ട് നിർബന്ധം. താലി കെട്ടപ്പോഴെ മുമ്പ് ഷർട്ട് നോക്കുമ്പോ പുള്ളി ഷർട്ടായി ആകെ പ്രശ്നമില്ലേ. കാരണന്മാരൊക്കെ ആകെ പ്രശ്നമായി. എല്ലാവരും കൂടി കൊച്ചച്ഛന്റെ കടയിലേക്ക്. ഉത്തരവാദിത്വമാണോടാ, ഒരു കല്യാണ ഷർട്ട് അടിക്കാൻ കൊടുന്ന പുള്ളി ഷർട്ടാ തരാ. ഡാൻസ് കളിക്കാനാ പോണു, കല്യാണത്തിനല്ലേ പോണു ഷർട്ട്. ആകെ ബഹളം. എന്റെ അച്ഛൻ അവിടെ ചെന്ന് ഇടപെട്ടു. അച്ഛനെയും കൂടി കണ്ടപ്പോ കൊച്ചച്ഛൻ ഇങ്ങോട്ട് കത്തി കയറിയില്ലേ, കത്രിക എടുത്തിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ ഒരെണ്ണകത്ത് കയറട കൊത്തി കൊടലെടുക്കുന്നേ. ആകെ ബഹളവും അടിയും പിടിയും. ഷോ അന്നത്തെ ദിവസം അതാരപ്പത്.
10,500 തുണിയെടുത്ത് ഞാൻ ചുരിദാറയ്ക്കാൻ കൊടുത്ത് അല്ല വെട്ടി തള കുളാക്കി വെച്ചിട്ട് എന്നോട് ചോദിക്കാൻ വന്നപ്പോ എന്നെ അടിക്കാൻ എന്റെ വീടാണ്. ഇതിനകത്ത് ഒരു സർക്കസ് കളിക്കാൻ വരണ്ടല്ലോ. ഇതിന്റെ മോതേ കുടുംബക്കാരുടെ അല്ലടാ എന്തവിടെ ഉണ്ടായേ എന്തുണ്ടായതെന്നോ? നാട്ടുകാര് പൈസ കൊടുത്ത് തുണി വാങ്ങിച്ചിട്ട് വാ തയ്ക്കാൻ കൊടുത്തിട്ട് രണ്ടാളും കൂടെ ഭാര്യയും ഭർത്താവും കൂടെ അത് കുളമാക്കി വെച്ചു. പിന്നെ അമ്മ ചോദിക്കായിരിക്കും മാവാ. അതെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം, തയ്ക്കാൻ അറിയുമെങ്കിൽ മാത്രം ആളുകളുടെ തുണി വാങ്ങിച്ചാ മതി. പിന്നെ തയ്ക്കാൻ അറിയാമ്പാടാണ് ഞാൻ ഇത്ര നാളോട് തയ്ച്ചോണ്ടിരുന്നത്. പിന്നെ എന്തിനാണ് ഒന്ന് വാങ്ങണ്ടാക്കിയത്? അയാളോട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞാന്നെ. അപ്പൊ അയാൾക്ക് ഇപ്പൊ തന്നെ വാശിക്കല്ലേ? ആ വാശിക്ക് എന്താണെന്ന് വാതോന്ന് പറയാതെ ഞങ്ങളെ കൊലക്കി കൊടുക്കൂ. എടാ അറിയാൻ പാടില്ലാത്ത പണി ചെയ്യാൻ നിൽക്കുന്ന എന്തിനാണ്? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിനക്ക് ഇവരോട് ചോദിച്ചൂടെ? എനിക്കൊരു സംശയം ഇല്ലല്ലോ. ഈ മാതിരി ചൊറിഞ്ഞ് പറ്റിപ്പോയി. എന്തായാലും അളിയൻ കൃത്യ സമയത്ത് വന്നത് നന്നായി, ഇല്ലെങ്കിൽ ചിലപ്പോ അളിയുടെ ബെങ്ങൊക്കെ കെട്ടിയോണ്ടില്ലാതെ പോയി. ഓ അപ്പൊ മനസ്സിലായോടി അളിയൻ നിന്റെ അടുത്ത് സ്നേഹം ഉണ്ടെന്ന്, ഇല്ലെങ്കിൽ അളിയൻ വന്ന് ഇടപെടുവൻ. ഓ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല ഞാൻ വന്നത്, അങ്ങനെ നീട്ടി വിചാരിക്കാൻ വേണ്ട. മൂന്നാല് ദിവസം മുമ്പ് അവൻ ഓഫീസിൽ വന്നിട്ട് ഒരു വിഷയം ഉണ്ടാക്കി, എന്നിട്ട് എനിക്കിട്ടൊരു പണിയും തന്നു. ഞാൻ അതിന്റെ കരിപ്പ് തീർത്തത്. അല്ല നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല കേട്ടാ. എന്തായി നോക്കിക്കൊണ്ടിരിക്കണം, നടക്കാനുണ്ട്. എവിടക്കാ പടക്കി, അങ്ങോട്ട് പോടാ. ആ പിന്നെ വേറൊരു കാര്യം, ഇനി ഇതുപോലുള്ള തോന്നിയാസത്തിന് ഞാൻ കൂട്ടു നിൽക്കുന്ന വിചാരിക്കണ്ട കേട്ടാ. മര്യാദക്ക് അങ്ങനെയുടെ പൈസ ഒക്കെ കൊടുത്തോളാൻ ഉണ്ട്. ഞാൻ എവിടെ നിർത്തിട്ട് കൊടുക്കാൻ? ആവോ എനിക്കറിയാൻ പാടില്ല. അമ്മേടുത്ത് ചോദിക്കല്ലേ. നിങ്ങളോട് ഞാൻ ഇത്ര പ്രാവശ്യം പറഞ്ഞെന്ന് അറിയില്ല, ഇനി ചെയ്യണ്ട ചെയ്യണ്ടെന്ന്. നീ എന്നെ ഒരുപാട് അങ്ങ് വിശ്വസിച്ചതല്ലേ കുഴപ്പമായത്? അല്ലടാ അവൻ ആപ്പീസിൽ നിന്ന് എന്തോ ബഹളം ഉണ്ടാക്കിയെന്നാ നീ പറഞ്ഞത്? ആര്? ഇപ്പൊ അവിടെ വന്ന ആള്. ഓ അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ. അതെന്തിനാ അങ്ങനെ പറഞ്ഞു? അല്ലെങ്കിൽ ഞാൻ സഹായത്തിനുണ്ടെന്ന് വിചാരിച്ച അവൻ വീണ്ടും ഇതുപോലുള്ള തോന്നിയാസങ്ങൾ കാണിക്കില്ലേ? മാത്രല്ല തറവാട്ടിൽ വന്ന് ഒരുത്തം ബഹളം ഉണ്ടാക്കുമ്പോൾ നമുക്ക് നോക്കിക്കാൻ പറ്റുമോ? ഇല്ല, എന്തൊക്കെ പറഞ്ഞാലും പെങ്ങളുടെ കെട്ടിയനായി പോയില്ലേ പോന്തരാണെങ്കിലും. അതെന്തായാലും നന്നായി. ജമന്തിയെ നീ മാമന്റെ ഷർട്ടും കൂടി എടുത്താ, ഞാൻ ഇറങ്ങാന്ന് പോട്ടെ. ഇപ്പൊ തന്നെ നീ പോണോ? ആ ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് എന്താ, ഇറങ്ങട്ടെ. അല്ല അപ്പൊ കടയുടെ കാര്യം സംസാരിക്കണ്ടേ? ഇവരെ വെച്ചിട്ടോ ആ ഞാൻ ആ കടയങ്ങ് പൂട്ടിയടാ. ഇപ്പോ Aliyan versus Aliyan.